എല്ലാവർക്കും നമസ്കാരം. മനോരമയുടെ പുതിയ കണ്ടുപിടുത്തം എല്ലാവരും കണ്ടോന്ന് എനിക്കറിയില്ല. കണ്ടില്ലെങ്കിൽ അത് കാണിച്ചു തരാനും അതിനെക്കുറിച്ച് പറയാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മനോരമയുടെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലെ ജനസ്വീകാര്യത കണ്ട് മോദി പേടിച്ചു വിറയ്ക്കുന്നു. ആ പേടിയുടെ ഭാഗമായി കോവിഡ്-19 പേരിലുള്ള മാനദണ്ഡങ്ങൾ, ഈ ചൈനയിൽ പുതിയ വേരിയന്റ് വന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഭാരത് ജോഡോ യാത്രയുടെ ശോഭ കെടുത്താൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്രയിൽ അതിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞ് കത്ത് എഴുതിയത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന് പറയുന്നു. അത് ഭാരത് ജോഡോ യാത്ര നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവർ കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളോട് എനിക്കുണ്ടായിരുന്ന പുച്ഛം ഇപ്പോൾ ഷാനിയാണിത് പറഞ്ഞത്. അപ്പോൾ ഷാനിയോട് എനിക്ക് സ്ഥായിയായിട്ടുള്ള പുച്ഛം കുറച്ചുകൂടി കൂടി എന്നേ പറയാനുള്ളൂ. സഹതാപ് എനിക്ക് പിന്നെ പണ്ടേ ഉണ്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ ഗതികേടായതുകൊണ്ട് സഹതാപ് എനിക്ക് മുന്നേ ഉണ്ട്. ഷാനിയോട് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് സഹതാപുണ്ട്. ഏതായാലും ഷാനി പറഞ്ഞൊരു ഇൻട്രോ ഉണ്ട്, നമുക്ക് അതൊന്ന് കേൾക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. രാജ്യത്തോട് കോവിഡ് വീണ്ടും വരുന്നു എന്ന് പറയുന്നതിന് മുൻപേ കേന്ദ്ര ആരോഗ്യമന്ത്രി രാഹുൽ ഗാന്ധിയോടാണ് അത് പറഞ്ഞത്. രാജ്യത്ത് പുതിയ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ കോവിഡിൽ നിന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു ബി ജെ പിയുടെ ഉത്കണ്ഠ മുഴുവൻ. അതെന്തൊരു നീതിയാണ്! രാഹുൽ ഗാന്ധിയോട് ബി ജെ പിക്ക് എന്നു മുതലാണ് ഇത്രയും സ്നേഹവും കരുതലും തുടങ്ങിയത്? 2014 കഴിഞ്ഞ് 2022 എത്തുമ്പം ഷാനി ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരുടെയും തൊലിക്കെട്ടി കൂടിക്കൂടി വരികയാണ്. ഈ രീതിയിലുള്ള ബ്ലണ്ടേഴ്സ്, ഈ പറയുന്ന ഹിമാലയൻ ബ്ലണ്ടേഴ്സ് ഒക്കെ അടിച്ചു വിടാൻ മാത്രമുള്ള തൊലിക്കെട്ടി നിങ്ങൾക്ക് ഉണ്ടായതിൽ എന്താ പറയുക, അഭിനന്ദനങ്ങൾ, എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയുന്നു. കാരണം ഈ കോവിഡ്-19 മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ജനങ്ങളോട് പറയുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് ഇങ്ങനെ ചെവി പോയി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഒരു കത്തെഴുതി പറഞ്ഞു. കത്തെഴുതിയിട്ട് എന്താ പറഞ്ഞത്? കത്തെഴുതിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാരത് ജോഡോ യാത്രയിൽ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കോവിഡ്-19 മാനദണ്ഡങ്ങൾ പാലിക്കണം, കാരണം പുതിയ വേരിയൻറ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. കാര്യം കോഞ്ഞാട്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് പാലിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതാണ് അക്ഷന്തവ്യമായ അപരാധമായി പറയുന്നത്. അതെന്ത് നീതിയാണെന്നൊക്കെ ചോദിക്കുന്നത്. ഹൗ ക്യാൻ യു ട്വിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഇതെങ്ങനെയാണ് ഇതൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത്? ഇത് കോൺഗ്രസിനോട് തന്നെ ചെയ്യുന്ന ഒരു ഉപദ്രവമാണ്. അത് ഞാൻ രണ്ടാമത്തെ ഭാഗത്ത് പറയാം. ഏതായാലും രണ്ടാമത് ഉള്ള ഒരു പോർഷൻ നമുക്ക് കേൾക്കാം. പ്രതിരോധം ശക്തമാക്കുന്നു എന്നറിയും മുൻപ് രാജ്യമറിഞ്ഞത് രാഹുൽ ഗാന്ധിയോട് ഭാരത് ജോഡോ യാത്രയിൽ നിയന്ത്രണങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി കത്തയച്ചു എന്നാണ്. മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ കൃത്യമായി പാലിക്കണമെന്നും അത് പറ്റില്ലെങ്കിൽ ജോഡോ യാത്ര നിർത്തിവെക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും അതെന്താണ് അങ്ങനെ ഒരു പ്രത്യേക പ്രോട്ടോകോൾ ജോഡോ യാത്രയ്ക്ക് മാത്രമെന്ന്? ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. ചൈനയിൽ കോവിഡ്-19 പുതിയ വേരിയൻ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ ആ വേരിയൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഇവരുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ 5-7 സംസ്ഥാനമായല്ലേ ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിക്കണം, മാസ്കുകൾ വെച്ച് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ ശ്രമിക്കണം, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ ഒരു ആശങ്കയുള്ള സാഹചര്യമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഒരു കത്തെഴുതി പറഞ്ഞു. അല്ലാതെ ആ യാത്രയെ തടഞ്ഞിട്ടില്ല, പിടിച്ചു വെച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കത്തെഴുതി ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു ഗൈഡ് ലൈൻ അറിയിച്ചതിനെ യാത്രക്കെതിരെയുള്ള മൂവായിട്ടും ഒരു കോൺസ്പിറസി തിയറിയുമായി ഒക്കെ ബന്ധിപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ ഇൻകമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ, നിങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയിക്കാൻ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ ധാരാളം. ഞാൻ ഭാരത് ജോഡോ യാത്രയൊന്നും കുറച്ച് കാണുന്നൊന്നുമില്ല. പക്ഷെ പല സംസ്ഥാന ഈ പറയുന്ന പോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യാത്ര നടക്കുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അത്ഭുതകരമായൊരു കാര്യമൊന്നുമല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ വലിയ പ്രതാപത്തിൽ നിന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ ബി ജെ പി ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഉണ്ട്. ആൾക്കൂട്ടം കണ്ട് പിന്നെ ബി ജെ പിക്കാർ ഭയന്നു എന്നൊക്കെ പറയും. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്താൻ കോൺഗ്രസ്സുകാർക്ക് പറ്റി, അത് വേറൊരു ടോപ്പിക്കാണ്. അതിലേക്കൊക്കെ കടക്കുന്നതിനും എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്? ഭാരത് ജോഡോ യാത്രയെ നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കോൺസ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നിലവിൽ അതൊന്നും സാധൂകരിക്കാനുള്ള ഒരു വേറൊരു ഒരു ഒരു തരത്തിലുമുള്ള മെറിറ്റ് പോയിന്റ്സും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മൂന്നാമത്തെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം കേട്ടോ. രാഹുൽ ഗാന്ധിക്കും അശോക് ഗെലോട്ടിനും ജോഡോ യാത്രയിൽ മാസ്കും സാമൂഹ്യ അകലവും പാലിക്കണമെന്ന്
കേന്ദ്ര ആരോഗ്യമന്ത്രി കത്തയക്കുന്ന നേരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആരോഗ്യമന്ത്രി സ്വയമോ പോലും മാസ്ക് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നില്ല. ഏറ്റവും ആദ്യം ജോഡോ യാത്രയാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതെന്ന് കേന്ദ്രം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇത് അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിക്കാനുള്ള കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു ഒരു വലിയ യാത്ര കോൺഗ്രസ്സുകാർ നടത്തുന്ന ഇന്ത്യ മുഴുവൻ ഒരു 7 സംസ്ഥാനങ്ങളുണ്ട്, അങ്ങനെ നടത്തുന്ന ഒരു വലിയ യാത്രയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു അലേർട്ട് ആരോഗ്യ മന്ത്രാലയത്തിന് കിട്ടുമ്പോൾ അങ്ങനെയുള്ള യാത്രകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഗൈഡ് ലൈൻ കൊടുക്കും, നിങ്ങളിത് പാലിക്കണം, ഇത് പാലിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതിലെന്താണ് പുതുമയായിട്ടുള്ളത്? അപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഭാരത് ജോഡോ യാത്രയ്ക്ക് കോവിഡുമായി ബന്ധപ്പെട്ട യാതൊരു ഗൈഡ് ലൈനും കൊടുക്കാൻ പാടില്ല എന്നാണോ മനോരമ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ട് രാജ്യം മുന്നോട്ട് നയിക്കാലോ. ഈ കോവിഡ് 19 കാലഘട്ടം മുതൽ ഇന്ന് വരെ വളരെ എഫിഷ്യൻ്റായി രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പറയുന്ന ഗൈഡ് ലൈനുകൾ അനുസരിച്ചത് കൊണ്ടാണ് എന്ന് മാഡം ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. നിങ്ങളൊന്നും അത് ഈ പറയുന്നത് പോലെ നിങ്ങളൊന്നും അതിനെ അഭിനന്ദിച്ചൊന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഈ കോവിഡ് 19 കാലഘട്ടത്തിൽ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്നും രണ്ട് വാക്ക് നല്ലത് പറഞ്ഞില്ല. നിങ്ങളൊന്നും പറയുന്ന പ്രതീക്ഷയില്ല, നിങ്ങളൊന്നും പറയാൻ വേണ്ട. പക്ഷേ ഒരു പുതിയ വേരിയൻ്റ് ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന മുൻകരുതലുകളെ ട്വിസ്റ്റ് ചെയ്യുക, അതിൽ കോൺസ്പിറസി തിയറി ആരോപിക്കുക, ഒരു ബന്ധവുമില്ലാത്ത പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞാൽ തരം താഴുക എന്നാണ് മാഡം അക്ഷരം തെറ്റാതെ ഇതിന് പറയാൻ പറ്റുള്ളൂ. അത്രയും ഇതിന് പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇതിൽ പറയാൻ വേണ്ടിയിട്ടില്ല. ഇപ്പം എന്താ ഷാനി, ഈ അവസാനത്തെ വീഡിയോയിൽ ഷാനി പറഞ്ഞു ഈ പ്രധാനമന്ത്രിയും മറ്റാളുകളും ഒന്നും മാസ്ക് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നില്ല ഭാരത് ജോഡോ യാത്രയ്ക്ക് കത്തയക്കുമ്പോൾ എന്നുള്ളത് പറഞ്ഞു. പറയാതെ വയ്യ എന്ന് പറഞ്ഞ് ഇന്നലത്തെ പരിപാടിയുടെ അവസാനം ഷാനി പറയുന്ന ഒരു കാര്യം കേട്ടപ്പോൾ ഷാനിക്ക് എന്തോ മതിഭ്രമമാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. പറയുന്നോണ്ട് ക്ഷമിക്കണം, ഏതായാലും നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. എന്തായാലും ജോഡോ യാത്രയെ ലക്ഷ്യമിട്ട കോവിഡ് പ്രതിരോധം വിവാദമായതോടെ ഒറ്റ ദിവസം കൊണ്ട് കേന്ദ്ര സർക്കാർ സ്വയം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാതൃക കാണിക്കാൻ തീരുമാനിച്ചു. 1000 പേർ അടച്ചിട്ട മുറിയിൽ ഒത്തുചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ആദ്യമായി സ്പീക്കർമാർ മാസ്ക് ധരിച്ചെത്തി. പ്രധാനമന്ത്രിയും തുടർന്ന് മാസ്ക് വെച്ചെത്തി. BJP രാജസ്ഥാനിലെ പാർട്ടി റാലികൾ നിർത്തി. പ്രധാനമന്ത്രി മാസ്ക് വെച്ചാൽ ഉടൻ രാജ്യത്തെ ജനങ്ങളെല്ലാം മാസ്ക് വെക്കാൻ, ഇത് രാജഭരണകാലമല്ലല്ലോ. അല്ല, പ്രധാനമന്ത്രി മാസ്ക് വെച്ചാൽ ഉടൻ ജനങ്ങൾ മാസ്ക് വെക്കാൻ രാജഭരണകാലമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? അപ്പോൾ ഈ പാൻഡമിക്കുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ട് കിട്ടുമ്പം ജനങ്ങൾ ആരും മാസ്ക് വെക്കരുത് എന്നുള്ള ഒരു ആഹ്വാനമാണോ ഷാനി നൽകാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രി മാസ്ക് വെച്ചാലും ഈ ജനപ്രതിനിധികൾ മാസ്ക് വെച്ചാലും ജനങ്ങൾ മാസ്ക് വെക്കാൻ ഇത് രാജഭരണകാലം അല്ലല്ലോ എന്ന് പറയുമ്പോൾ നാളെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നിർദ്ദേശം കിട്ടിയാലും ജനങ്ങൾ മാസ്ക് വെക്കരുത് എന്നുള്ളൊരു ആഹ്വാനമാണോ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനത്തിലിരുന്നു കൊണ്ട് ഷാനി പ്രഭാകരൻ നൽകുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആദ്യം പറഞ്ഞു ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആരും പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ നിബന്ധനകളൊന്നും പാലിച്ചു തുടങ്ങിയിരുന്നില്ല. അതേ നിങ്ങൾ പറയുന്നു ഇന്ന് പിന്നെ പ്രധാനമന്ത്രിയും മറ്റാളുകളും മാസ്ക് ധരിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോട്ടോകോളുകൾ പാലിക്കുന്നതും ഭാരത് ജോഡോ യാത്രയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്താ പറയുന്നെന്നുള്ള ബോധ്യം ഉണ്ടല്ലോ അല്ലേ? സ്ഥലകാല ബോധമൊന്നും ഷാനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. പറയുന്നത് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധമുണ്ടല്ലോ അല്ലേ? സ്ക്രിപ്റ്റ് എഴുതി തരുമ്പോൾ ഒരു 10 അത് വായിക്കണം കേട്ടോ. എവിടെ നിന്നെങ്കിലും എഴുതി തരുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് പറയുമ്പോഴുള്ള പ്രശ്നം, ഒരു 10 ഒന്ന് വായിച്ചു നോക്കണം, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. എന്നാലും ബാക്കിയോട് കേൾക്കാം. എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് സർക്കാരുകൾ തീരുമാനിക്കണം. അത് ശാസ്ത്ര ലോകത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാകണം. ജനങ്ങളെ തീരുമാനമായി അറിയിക്കുകയും വേണം. അങ്ങനെ തന്നെ ചെയ്തിട്ടാണല്ലോ ഇവിടുത്തെ കോവിഡ് 19 എന്ന് പറയുന്ന ഒരു മഹാമാരിയെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഒരു രാജ്യം 130 ജനങ്ങൾക്ക് മുകളിലുള്ള ഒരു രാജ്യം അങ്ങനെ ശാസ്ത്രലോകത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെയല്ലേ അതിനെ മറികടന്ന് വന്നത്? അല്ലാതെ മനോരമയുടെ ഓഫീസിന് സഹായം മേടിച്ചിട്ടൊന്നുമല്ലോ. നിങ്ങൾ ഈ മീഡിയക്കാർ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയല്ലേ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സാധിച്ചത്? ഈ രീതിയിലൊക്കെ പറയുമ്പം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നും കോവിഡ് പിന്നെ നിയന്ത്രണങ്ങളിലെല്ലാം മൊത്തത്തിൽ ഗവൺമെൻറ് ഒരു പരാജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പോലെയൊരു ധ്വനി അതിലുണ്ട്. പക്ഷേ ഷാനിയുടെ കൂടി അറിവിലേക്ക് ഞാൻ പറയാം, 130 ജനങ്ങളുള്ള ഈ ഭാരതം
ഒരുപാട് ആളുകളുള്ള ഒരുപാട് വലിയ പോപ്പുലേഷനുള്ള രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായ ഭാരതം കോവിഡ് നയൻറ്റീനെ നെഞ്ചു വിരിച്ചുകൊണ്ട് വിജയകരമായിട്ടാണ് നേരിട്ടത്. അങ്ങനെ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ ഉള്ളിലൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ പാളി ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഗവൺമെൻറ് പകച്ചു പോകണമെന്നൊക്കെ നിങ്ങളിൽ പലരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും നടപടിയാവുന്ന കാര്യമല്ലല്ലോ. പണിയറിയാവുന്ന ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ അതൊക്കെ ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും, വിഷമിക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഈ രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ നടക്കും. കേരളത്തിൽ നിങ്ങളുടെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഷെയർ ചെയ്യും, അത് കാണും, അത് ഉൾക്കൊള്ളും. ചിലപ്പം അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ഒരു ലാർജർ നറേറ്റീവിന് മനോരമ മാത്രം മതിയാവും തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് പൊട്ടന്മാരാക്കാം, അവരത് നിന്ന് തരികയും ചെയ്യും. പക്ഷേ ശരിയല്ല ഇതൊന്നും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.